போடா அந்த பின்ன பாத்ரூம் இல்ல மூத்திரம் ஒழிக்கிறது ஓப்பனரில் முள்ளந்தன் சுகம் நினைக்க அறிஞ்சுடா மொனே எந்தா இது கமான் பாந்தி பாலம் கமான் കലാസ്നേഹികളെ നീലക്കോട്ട് മിട്ട ഒരു ചെറുപ്പക്കാരൻ എത്ര വയസ്സുണ്ട് മനെ 24 വയസ്സ് കൊടുക്കാൻ വന്നു വേണം എന്തോരം പഠിച്ചു എംഎ കൊടുക്കും വീണ്ടും കലാസ്നേഹികളെ നീലക്കോട്ട് വിട്ട ഒരു ചെറുപ്പക്കാരൻ എംഎ കഴിഞ്ഞൊരു വിദ്യാർത്ഥി സൈഡിൽ നിന്ന് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്നു ഉറക്ക തന്നെ പറഞ്ഞ സമൂഹം ഇത് അറിയണം അറിഞ്ഞിരിക്കണം അയ്യോ നീ ഒഴിക്കണം നിന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയില്ല ഞങ്ങൾ ഇങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു അപ്പൊ ഈ ചെറുപ്പക്കാരൻ വഴി മൂത്രം ഒഴിച്ചോണ്ടിരിക്കുകയാണ് ഇവന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചവിട്ടി നമ്മുടെ വീട്ടിൽ കൊണ്ടു നമ്മുടെ പിള്ളേർക്കും മാതാപിതാക്കൾക്കും കൊടുത്തല്ലേ നല്ലൊരു ഉപദേശമാണ് നമുക്ക് സുന്ദര കുട്ടമ്മനെ ഇവന്റെ ഫേസ് നോക്കൂ ഇന്നത്തെ ദിവസം നമുക്ക് ഇനി ഒരു 10 പേരെയും കൂടി ഇങ്ങനെ കണ്ടെത്താനുണ്ട് അങ്ങനെ ഒരുപാട് പേരെ പ്രോത്സാഹിപ്പിക്കാനുണ്ട് നമുക്ക് ഓക്കെ അപ്പൊ തുടങ്ങാം എടാ മോനെ മനുഷ്യനെ കുറച്ച് വൃത്തി മേനയൊക്കെ വേണം ഈ അഞ്ചാറ് ദിവസത്തെ ഷർട്ടും ബെന്നിയും ഇട്ടുണ്ടായിരുന്നു എടാ എനിക്ക് ഇത് വൃത്തിയും മേനയും ഉള്ളതുകൊണ്ടാണ് എനിക്ക് സമൂഹത്തിന് വിലയുള്ളത് ഇല്ലായിരുന്നു പറയും എന്റെ കണ്ണുമുമ്പിൽ കണ്ടുപോയി സാറേ ഒരുപാട് ബുദ്ധിമുട്ടി കാണുമല്ലേ അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ഈ സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുക്കമല എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് കേട്ടോ ഈ സാറ് ചെയ്ത ത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ വീട് 4 കിലോമീറ്റർ അപ്പുറത്താ അവിടെ ഒന്നും വേസ്റ്റ് കളയാതെ കല്ലും മുള്ളും മണ്ണും ഒക്കെ ചവിട്ടി കണ്ടവൻ്റെ അയ്യത്ത് കൊണ്ട് നാറിയ വേസ്റ്റ് ഇട്ടു സാറിൻ്റെ പ്രധാന ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി നടന്ന് നാട്ടുകാരെ മൊത്തം വ്യക്തിസുഹിത്വം പഠിപ്പിക്കില്ല അപ്പം സാർ ഈ ചെയ്ത വലിയ ത്യാഗത്തിനും സൽപ്രവർത്തിക്കും ഒക്കെ വേണ്ടിയിട്ട് സാറിന് വലിയ എന്തെങ്കിലും പുരസ്കാരം പത്മശ്രീ പത്മഭൂഷൺ വിഭൂഷണൊക്കെ എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ കിട്ടാത്തത് കൊണ്ട് തൽക്കാലം നമുക്കൊരു പൂമാല ഇട്ടങ്ങ് പ്രോത്സാഹിപ്പിക്കാം സാറിന് നമുക്ക് സാറിന്റെ ഒപ്പം ഒരു സെൽഫി എടുക്കാം കാരണം പിന്നെ സാറിനെ കാണാൻ പറ്റിയില്ലെങ്കിലോ ചേർന്ന് നിൽക്ക് സാറേ ഇങ്ങോട്ട് അങ്ങനെ പറയരുത് സാർ ചെയ്യണം ചെയ്യണം സാർ ചെയ്യണം എന്റെ സുഹൃത്താണ് നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ഈ ആശുപത്രി സ്കൂളൊക്കെ ഉള്ളടുത്ത് തന്നെ നിങ്ങൾക്ക് വലിക്കണോ അല്ലേ നീ പോടാ എന്റെ പൈസ എന്റെ സെറ്റ് ഞാൻ എന്തും ചെയ്യും നീ പണി നോക്കി പോ പിന്നെ ഓൾ ദി ബെസ്റ്റ് ഉണ്ട് എന്തോ കാര്യം കയ്യിൽ വെച്ചോ അയച്ചു ഹലോ എത്തു ആയത് മ്യൂസിക് ബാൻഡ് കമോൺ സുഹൃത്തെ എത്ര വയസ്സുണ്ട് 40 വയസ്സ് കൊടുക്ക കൊടുക്ക പറഞ്ഞു വേണം എന്തുവാ ജോലി ഞാൻ ഡോക്ടറാ നമ്മുടെ കലാസ്നേഹികളെ നമ്മുടെ സമൂഹത്തിലെ MBBS MD കഴിഞ്ഞ ഒരു ഡോക്ടർ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് സുഹൃത്ത് വലിച്ചു വിടുകയാണ് സുഹൃത്തിന്റെ 40% പുള്ളി വലിച്ചു കയറ്റിയിട്ട് 60% സമൂഹത്തിലേക്ക് തള്ളിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് സുഹൃത്തെ നീ ഒന്ന് ആലോചിക്കണേ ഇതുവഴി ഗർഭിണികള് വൃദ്ധര് കുട്ടികളൊക്കെ നടന്നു പോകുന്നുണ്ട് അവരിത് വലിച്ചു കയറ്റി വീട്ടിൽ പോയി ക്യാൻസർ വന്ന് ചാവണം ഇല്ലേ ഞാൻ എപ്പോഴും ഒന്നും വലിക്കാറില്ല അയ്യോ നീ എപ്പോഴും വലിക്കണം നിന്നെ പ്രോത്സാഹിപ്പിക്കുക ഞങ്ങൾ ചെയ്യുന്നത് നീ വലിച്ച് വലിച്ചങ്ങ് തീരണം റെഡി 1 2 3 മ്യൂസിക് ബാൻഡ് സ്റ്റാർട്ട് വലിച്ച് വലിച്ച് ചാകണം വലിച്ച് വലിച്ച് ചാകണം വലിച്ച് വലിച്ച് ചാകണം വലിച്ച് ചാകണം അപ്പോൾ നമുക്ക് സെൽഫി എടുത്ത് പിരിയേ ഓക്കെ ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട് അല്ലേ വേണ്ട അയ്യോ നീ ഡോക്ടർ നീ സമൂഹത്തിന് വലിയ ഉപദേശം കൊടുക്കുന്ന ആളല്ലേ മാങ്ങാത്തൊരു ഇങ്ങോട്ട് നിൽക്കുന്നേ
അനിയൻ ബസ് പോയിരുന്നോ? ആ കുറച്ചു മുമ്പ് പോയി. പോയല്ലേ? ഇനിയിപ്പോ അടുത്ത ബസ് ഇപ്പോഴാണോ? അറിയത്തില്ല. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് റിസോർട്ടുണ്ട്, ഇഷ്ടംപോലെ പൈസ ഉണ്ട്, ഞണ്ടിൻ്റെ എക്സ്പോർട്ടുണ്ട്, കൊഞ്ചിൻ്റെ ഫാമുണ്ട്. പോയാലോ? എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ, എല്ലാരും ചേട്ടൻ ഞാൻ മാത്രമല്ല ഇവരൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ, ഈ ചേട്ടന്റെ കയ്യിൽ പൂത്ത പൈസ ഉണ്ട്, ഞണ്ടിന്റെ ബിസിനസ് ഉണ്ട്, കൊഞ്ചിന്റെ ഫാക്ടറി ഉണ്ട്, ഒരുപാട് റിസോർട്ട് ഉണ്ട്. ചേട്ടൻ എന്തോ ട്രാവൽ ഏജൻസി നടത്തുന്നുണ്ട്. അപ്പൊ ചേട്ടൻ നമ്മളെ എല്ലാരെയും കൂടെ ടൂറിന് കൊണ്ടുപോകും. അപ്പൊ ഏതെങ്കിലും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ ചേട്ടൻ ഒറ്റയ്ക്ക് അവിടെ എത്തി ടൂറിന് കൊണ്ടുപോകുന്നതായിരിക്കും. നമുക്കൊരു സെൽഫി എടുക്കണ്ടേ? നാളെ ചേട്ടനെ കാണാൻ പറ്റിയില്ലെങ്കിലോ? അപ്പൊ എല്ലാരും ചിരിച്ചോണേ. മോനെ കിഷോറേ ഇങ്ങോട്ടാ, കോളേജിൽ പോണ. കോളേജിൽ പോയില്ലേ, നീ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് പോടാ. എന്താണ്ടാ, പുതിയ വണ്ടിയല്ലേ ഇപ്പൊ എടുത്താ, പത്ത് പേര് കാണട്ടെ. നീ 100-110 സ്പീഡിൽ പോകുന്നതാ. എം ബി ഡി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. എം ബി ഡി ഇറങ്ങിയില്ലെങ്കിലും വേറെ ചിലരുണ്ടേ, അവന്മാര് പ്രശ്നമാ. ഓക്കേ ഫ്രണ്ട്സ്, ആദ്യം മ്യൂസിക് പിന്നെ ഡയലോഗ്. പ്ലേ ദ മ്യൂസിക്. എത്ര വയസ്സുണ്ട്? 29. കൊടുക്കൊരു മ്യൂസിക്. എന്തോ ജോലി? കോളേജ് പിള്ളേരെ പഠിപ്പിക്കുന്ന മഹത് വ്യക്തിയാണ്, കോളേജിലെ കുരു. എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ, ഹെൽമെറ്റും വെക്കാതെ പിള്ളേരുടെ മുന്നീട് അറിഞ്ഞു കീറി പോകുന്ന കോളേജിലെ കുരുവാണ് ഈ ഇരിക്കുന്നത്. കോളേജ് പിള്ളേർക്ക് ഉപദേശം കൊടുക്കുന്ന സാറ്. എടാ മോനെ, നീ ഈ 3-4 ലക്ഷം വണ്ടിക്ക് അറിഞ്ഞു കീറി പോയി എവിടെങ്കിലും ഉച്ചും കുത്തി വീണ് കഴിഞ്ഞാ നിനക്ക് വേണ്ടി ഞങ്ങൾ ഫ്ലെക്സ്, 1 രൂപ ചലഞ്ച്, കോളേജിന് ആവശ്യമില്ലാത്ത അവധി. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല. നല്ല രീതി അപ്പൊ നിനക്ക് അറിയാമോ? പ്ലേ ദ മ്യൂസിക്. വഴി കൂടെ പോകുന്ന ഏതെങ്കിലും പിള്ളേരെ തട്ടിയിട്ട് കഴിഞ്ഞാൽ അവരുടെ ഉച്ച പൊളാൻ നിന്റെ തന്ത നോക്കുക കൊച്ചിനെ. അതും അറിയാമെന്ന് നല്ല രീതി കൊടുത്ത് മ്യൂസിക്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അറിയാവുന്ന കുരു ഹെൽമെറ്റ് വെക്കണം. 1, 2, 3 എല്ലാരും വെക്കണം. അപ്പൊ നമ്മൾ ഈ മഹത് വ്യക്തി ഈ കുരുവിന്റെ കാല് തൊട്ട് വഴി നമ്മൾ പാദപൂജ ചെയ്ത അനുഗ്രഹം നമ്മൾ എല്ലാരും മേടിക്കണം. ഓക്കെ. എല്ലാരും വെക്കണം ഹെൽമെറ്റ് വെച്ചിടണം. നമ്മള് ഹെൽമെറ്റ് ഇടണം. ഹെൽമെറ്റ് വെച്ചിടണം. നമ്മള് ഹെൽമെറ്റ് വെച്ചിടണം. അപ്പൊ നമുക്ക് കൂടി സെൽഫി എടുക്കാം ബാ. ഓ, കോളേജ് പഠിപ്പിക്കുന്ന കുരുവാ പരനാറി. ഇങ്ങോട്ട് വാളൂ. അപ്പൊ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ, ദാണ്ട് ഈ നിൽക്കുന്ന വ്യക്തി അതിവിശിഷ്ടനായ വ്യക്തിയാണ്. ലോകത്തിലെ 8-ാമത്തെ കണ്ടുപിടുത്തം നടത്തിയ വ്യക്തിയാണ് ഈ നിൽക്കുന്നത്. അതായത് ഒരു അമ്മ
കുഞ്ഞിന് പാല് കൊടുക്കുന്നതാണ് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം. അതൊരു ഇമ്മ ചിമ്മാതെ നോക്കിയിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിന് നമ്മള് വലിയൊരു പയ്യട കൊടുക്കേ. സുഹൃത്തെ, നിങ്ങൾ ആദ്യമായിട്ടാണല്ലേ ഒരു അമ്മ കുട്ടിക്ക് പാൽ കൊടുക്കുന്നത് കാണുന്നത്. അത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ വ്യക്തിക്ക് പുരസ്കാരം കൊടുക്കാൻ വേണ്ടി അതിവിശിഷ്ടരായിട്ടൊരു വ്യക്തിയെ കൊണ്ടുവന്നു കഴിഞ്ഞാലോ? കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ആ അതിവിശിഷ്ടരായ വ്യക്തിയെ കൊണ്ടുവരാം. അപ്പം അമ്മ വന്നു. ഈ മഹത് വ്യക്തിക്ക് ജന്മം നൽകിയ ഒരു അമ്മയാണിത്. അപ്പൊ ഈ വ്യക്തിക്ക് ഒന്നുകൂടെ കയ്യടി കൊടുത്തേ. അമ്മ, അമ്മയുടെ മകൻ ഒരു കുട്ടിക്ക് അമ്മ പാല് കൊടുക്കുന്ന ഇമ്മ ചിമ്മാതം നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അത് വലിയൊരു അത്ഭുതമാണെന്ന് പോലെ. അപ്പൊ ഇതുപോലൊരു വ്യക്തിക്ക് അമ്മ വേണ്ടേ ഒരു കോംപ്ലിമെന്ററി പ്രൈസ്. ഇതങ്ങ് കൊടുത്താട്ടെ. അയ്യോ, വാങ്ങിച്ചോ. അപ്പൊ ഇതുപോലുള്ളൊരു വ്യക്തികളെ നമ്മൾ മുൻനിരയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിന് വേറൊരു വിശിഷ്ട പദത്തെ നമുക്ക് നൽകാം. അപ്പം അപ്പോ നമുക്ക് സെൽഫി എടുത്താലോ ചേട്ടാ? നമുക്ക് നോക്ക്. അപ്പം കാര്യത്തിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ പയ്യൻ ശശാങ്കൻ. ഇപ്പം ഗൾഫിലാണ്, ഫ്രഷ് പയ്യന. പിന്നെ നിങ്ങളുടെ വീടും സ്ഥലവും പുരയിടമൊക്കെ നമുക്ക് അങ്ങ് ബോധിച്ചു. പിന്നെ പെണ്ണിന്റെ കാര്യം പറയാനാണെങ്കിൽ നല്ല സൗന്ദര്യവും മുടിയും കൊച്ചിനുണ്ട്. അത് അവനോട് പറയുകയും ചെയ്തു, അവൻ ഇഷ്ടപ്പെട്ടു കൊച്ചിന്. അപ്പം വളച്ചുകെട്ടില്ലാതെ കാര്യം അങ്ങോട്ടങ്ങ് ചോദിക്കാം. പെണ്ണിന്റെ ഭാഗത്തു നിന്ന് ചെറുക്കൻ എന്തോ കൊടുക്കും. ഉണ്ട, ഗോതമ്പുണ്ട. മനസ്സിലായില്ല മോളെ? അപ്പം നാട് നന്നാക്കാൻ നടന്ന എൻ്റെ അടുത്ത് തന്നെ രണ്ടുപേര് വന്ന് പെട്ടിട്ടുണ്ട്. ഒരമ്മാവനും ഫ്രഷ് ആയിട്ടുള്ളൊരു മോനുമാണ്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇതുവരെ 18-ാം നൂറ്റാണ്ടിന് വണ്ടി കിട്ടിയിട്ടില്ല. ഇത്രയും പുരോഗമനം സംസാരിക്കുന്ന ഒരു അമ്മാവനെയും മോനെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നേരം വെളുക്കുമ്പോൾ ഇവരിറങ്ങും. ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കെട്ടാച്ചരക്ക് മോനെയും കൊണ്ട് ഇങ്ങനെ പെണ്ണുങ്ങളുള്ള വീടുകളിലെല്ലാം കയറി ഇറങ്ങി അവരുടെ സ്വത്ത് വിവരങ്ങളുടെ സർവേ എടുക്കുകയാണ് ഇവരുടെ പണി. സത്യത്തിൽ ഇവരെ ഒരു സ്വർണ്ണ മെഡൽ വെട്ടി അടിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് കിട്ടാത്തത് കൊണ്ട് രണ്ട് സ്വർണ്ണ മെഡൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ സത്യം പറഞ്ഞ ഈ നാടിന്റെ അഭിമാനമാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പം 1, 2, 3 നിങ്ങൾ പാടി കുഴപ്പമില്ല, ഞാൻ ഇനി പാടിക്കോളാം. സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലനും മോനും പോകുന്നു. ഞങ്ങൾ പോകുന്നു ചേട്ടാ, ചേട്ടാ ഞങ്ങൾ പോകുന്നു. ചേട്ടാ ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു. എന്തുവാ ഇത്?